നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇപ്പൊ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ട്രെൻഡ്? അപ്പൊ ട്രെൻഡ് എന്ന് പറയുന്നത് ജനറൽ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലാണ് എന്ന് സൂചിപ്പിക്കുന്നതിനാണ്. ഇപ്പൊ ജനറൽ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണെങ്കിൽ മുകളിലോട്ടാണ് സ്റ്റോക്ക് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് അണ്ടർലൈൻ കൊമോഡിറ്റി അത് പോകുന്നത്, അല്ല താഴോട്ട് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ താഴോട്ടാണ് പോകുന്നത്, ആ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. എന്നും പറഞ്ഞുകൊണ്ട് മുകളിലോട്ട് പോകുന്നതിനകത്ത് പല കറക്ഷനുകളും താഴോട്ടും ഒക്കെ വന്നിരിക്കാം. പക്ഷെ ഇൻ ജനറൽ മാർക്കറ്റ് ആവറേജ് ആയിട്ട് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിലെ രണ്ട് പ്രധാന വാചകങ്ങളാണ് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട വാചകങ്ങളാണ്, ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്, അതുപോലെ തന്നെ നെവർ ട്രേഡ് എഗനസ്റ്റ് ട്രെൻഡ്. അതായത് നമ്മുടെ സുഹൃത്താണ് ട്രെൻഡ്, ആ ട്രെൻഡിന് എഗനസ്റ്റ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യരുത്. അത് എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ട്രെൻഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നദിയിലെ ഒഴുക്കായിട്ട് നമുക്ക് കാണാം. ആ ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് നീന്തൽ. അതേപോലെ ഒഴുക്കിന് എതിരെയാണ് നീന്തുന്നതെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഒഴുക്ക് ഇങ്ങോട്ടായതുകൊണ്ട് നമ്മൾ പുറകിലോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ കൂടുതൽ എഫേർട്ട് എടുക്കണം. നമ്മൾ ഒരു കമ്പനി അനലൈസ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ അവരുടെ പോർട്ട്ഫോളിയോയും ഫിനാൻസും ഒക്കെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കമ്പനി നല്ലതാണോ പ്രോഫിറ്റബിൾ ആണോ എന്നൊക്കെ അനലൈസ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ നമ്മളെപ്പോഴും ഏത് പ്രൊഫഷണൽ ട്രേഡർ ആണെങ്കിലും തെറ്റുന്ന ഭാഗം എന്ന് വെച്ചാൽ ടൈമിംഗ് ഓഫ് ദ മാർക്കറ്റാണ്. നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പറയും, അതെന്തായാലും കുറെ സമയം കറക്റ്റായിട്ട് ടൈം ചെയ്യാൻ പറ്റും, എങ്കിലും തെറ്റുന്ന പരിപാടിയാണ് ടൈമിംഗ്. അപ്പൊ ഈ ട്രെൻഡ് അനുകൂലമാണെങ്കിൽ, അത് ഒഴുക്ക് നമുക്ക് അനുകൂലമായിട്ട് ഇരിക്കുകയാണെന്നുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇച്ചിരി മിസ്റ്റേൺ ചെയ്തു, നമ്മളിപ്പോൾ മാർക്കറ്റ് ഇച്ചിരി അപ്പായിരിക്കുമ്പോഴാണ് മേടിച്ചെങ്കിൽ ഇത് താഴോട്ടൊക്കെ ഒന്ന് ഇച്ചിരി കുറച്ച് പോയാലും അത് ഉടനെ തന്നെ മുകളിലോട്ട് ആ വീണ്ടും ആ ട്രെൻഡിലോട്ട് തിരിച്ചെത്തും. അപ്പൊ അത് നമുക്ക് പ്രോഫിറ്റബിളാണ്. അതുകൊണ്ടാണ് ഈ എപ്പോഴും നമ്മൾ ട്രെൻഡിന് അനുകൂലമായിട്ട് ട്രേഡ് ചെയ്യണമെന്ന് പറയുന്നത്. ട്രെൻഡ് പിന്നെ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്, അതാണ് ഒരു ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്, ട്രെൻഡ് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന്. അപ്പൊ എന്താണേലും പല വഴികളുണ്ട്. ലോങ് ടൈമിലാണെങ്കിൽ നമുക്ക് കമ്പനി പ്രോഫിറ്റബിൾ ആണെങ്കിൽ ഏണിങ്സ് കൂടുന്നതനുസരിച്ച് ഷെയറിന്റെ വില ആനുപാതികമായിട്ട് കൂടും. അല്ല ടെക്നിക്കൽ അനാലിസിസ് ആണെങ്കിൽ ചിലപ്പോൾ ആവറേജ് പ്രൈസ് എടുക്കും, അത് ചിലപ്പം 50 പീരീഡിന്റെ ആവറേജ് അല്ലെങ്കിൽ 200 പീരീഡോ 30 പീരീഡോ ഒക്കെ ആവറേജ് എടുത്തിട്ട് ആവറേജ് പ്രൈസിന് മുകളിലാണ് ട്രെൻഡ് മുകളിലാണല്ലോ, ആവറേജിനെക്കാട്ടിലും മുകളിലാണല്ലോ, ആവറേജിന്റെ താഴെയാണെങ്കിൽ ട്രെൻഡ് താഴെയാണെന്ന് പറയും. ഞാൻ മുമ്പേ പറഞ്ഞു നെവർ ട്രേഡ് എഗനസ്റ്റ് യുവർ ട്രെൻഡ് എന്ന്. പക്ഷെ അപ്പോഴും മനസ്സിലാക്കുക, അങ്ങനെ ചെയ്യുന്നവരുണ്ട്, വളരെ പ്രൊഫഷണൽ ട്രേഡേഴ്സ് കൗണ്ടർ ട്രെൻഡ് ട്രേഡിംഗ് ആന്റി ട്രെൻഡ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ നല്ല പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പം അതൊന്നും ഒരു റൂൾസ് ഒന്നും ഡിഫൈൻഡ് അല്ല. അപ്പൊ പക്ഷേ നമ്മളെപ്പോലുള്ള നിക്ഷേപകർ സാധാരണ ആൾക്കാർ ട്രെൻഡിന് അഗേൻസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഈ വീഡിയോ ട്രെൻഡ് എന്താണെന്നും അത് ട്രെൻഡിനെ കുറിച്ചൊരു ധാരണ കിട്ടാൻ ഉപകരിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഭാവിയിൽ ഞാൻ ടെക്നിക്കൽ അനാലിസിസിന്റെ വീഡിയോ സീരീസ് ഇടുമ്പോൾ കൂടുതൽ ഈ ആവറേജ് മൂവിങ് ആവറേജിലും പല ഇൻഡിക്കേറ്ററുകളും വരുമ്പോൾ നമുക്ക് ട്രെൻഡ് അനാലിസിസ് കൂടുതൽ വൃത്തിക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു ബേസിക്സ് വീഡിയോ സീരീസ് ആണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.